ആധുനിക ഇന്ത്യയിൽ ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ നേതാവിനെയാണ് സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെ രാജ്യത്തിന് നഷ്ടമാകുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയാകുന്ന അഞ്ചാമനാണ് സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറിയാകുന്നത് മികച്ച ഒരു പാർലമെൻ്ററിയൻ കൂടിയായ യെച്ചൂരി തൊണ്ണൂറുകൾ മുതൽ ദേശീയതലത്തിൽ ജനാധിപത്യ മതേതരച്ചേരി കെട്ടിപ്പടുക്കുന്നതിൻ്റെ നെടുന്തൂണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആന്ധ്രാപ്രദേശിലെ കാക്കി സർവേശ്വര സോമയാജുലി യെച്ചൂരിയുടെയും കൽപ്പകം യെച്ചൂരിയുടെയും മകനായി സീതാറാം യെച്ചൂരി ജനിച്ചത് ജനിച്ചപ്പോൾ മുത്തശ്ശി യെച്ചൂരിക്ക് നൽകിയ പേര് സീതാറാമറാവു എന്നായിരുന്നു പിന്നീട് ഇടത് ആശയങ്ങളിൽ ആകൃഷ്ടനായ യെച്ചൂരി സീതാറാമറാവുവിൽ നിന്നും റാവു എന്നതിൻ്റെ ജാതി പേര് എടുത്തു മാറ്റി അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്ന ഈ ബ്രാഹ്മണൻ സീതാറാം യെച്ചൂരിയായി യെച്ചൂരിയുടെ പിതാവ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഞ്ചിനീയർ ആയിരുന്നു അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു ഹൈദരാബാദിലെ ഓൾ സയൻസ് ഹൈസ്കൂളിലായിരുന്നു യെച്ചൂരിയുടെ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് ദില്ലിയിലെ പ്രസിഡൻസ് എസ്റ്റിസ് സ്കൂളിൽ ചേർന്ന അദ്ദേഹം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി പിന്നീട് ദില്ലി സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ബി എ ഇക്കണോമിക്സിൽ ബിരുദം നേടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എയും പൂർത്തിയാക്കി പി എച്ച് ഡിക്കും ജെ എൻ ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് വരിച്ചതോടെ അത് മുടങ്ങി അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യുവിൽ വിദ്യാർത്ഥിയായിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായ യെച്ചൂരി എസ് എഫ് ഐയിലൂടെയാണ് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് എൺപത്തിയെട്ടിനും ഇടയിൽ മൂന്ന് തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു ആ സമയത്ത് പ്രകാശ് കാരാട്ടും യെച്ചൂരിയിൽ ചേർന്നാണ് ജെ എൻ യുവിൽ ഇടതു സാന്നിധ്യം ശക്തിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി എഴുപത്തിയഞ്ചിൽ സിപിഎം അംഗമായി യെച്ചൂരിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം കോൺഗ്രസിലാണ് അദ്ദേഹം പൊളിറ്റ് ബ്യൂറോയിലേക്ക് രംഗപ്രവേശം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് യെച്ചൂരിയെ സിപിഎം ജനറൽ സെക്രട്ടറിയായി ഐക്യകണ്ഠന തിരഞ്ഞെടുക്കുന്നത് പിന്നീട് കണ്ണൂരിൽ നടന്ന ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം മൂന്നാം തവണയും ജനറൽ സെക്രട്ടറിയായി ദി വയറിൻ്റെ എഡിറ്ററും ബി ബി സി ഹിന്ദി ദില്ലി എഡിറ്ററുമായ സീമ ചിസ്തിയാണ് ഭാര്യ